അർബുദ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കാരുണ്യ ഫാർമസികളിലൂടെ വില കൂടിയ ക്യാൻസർ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2% സേവന ചിലവ് മാത്രം ഈടാക്കിക്കൊണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ ലഭിക്കുന്ന ലാഭം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുമാകും കൗണ്ടറുകൾ പ്രവർത്തിക്കുക. സംസ്ഥാനത്ത് 30 വയസ്സിനു മുകളിലുള്ളവരിൽ 9 ലക്ഷം പേർക്ക് ക്യാൻസർ ബാധിക്കാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. അതിൽ കൂടുതൽ സാധ്യത സ്തനാർബുദത്തിനാണ്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുവേണ്ടി 2.5 കോടി രൂപ പ്രത്യേകമായി വകയിരുത്തിയിട്ടുണ്ടെന്നും കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 2.5 കോടി രൂപ പ്രത്യേകമായി വകയിരുത്തിയിട്ടുമുണ്ട്. RCCയിലും MCCയിലും ഒട്ടേറെ നൂതന ചികിത്സാ സൗകര്യങ്ങൾ ഇക്കാലയളവിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 26% മുതൽ 96% വരെ മരുന്നുകൾക്ക് വിലക്കുറവുണ്ടാകും. 72 കാരുണ്യ ഫാർമസി നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 7 എണ്ണം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും കേരളം വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ട ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പകർച്ചവ്യാധികളുടെ വ്യാപനം, ജന്തുജല രോഗങ്ങളുടെ വർദ്ധനവ്, ജീവിതശൈലീ രോഗങ്ങൾ തുടങ്ങിയവയിൽ നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അതിലൊന്നാണ് ക്യാൻസർ രോഗം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷീബ ദാമോദർ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയിൽ നിന്നാണ് കുറഞ്ഞ വിലയ്ക്ക് ക്യാൻസർ മരുന്ന് ലഭ്യമാക്കുക. ഓൺലൈൻ ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഡോക്ടർ പി കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്.